ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ഏക മിഷണറി പ്രസ്ഥാനമായ സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ മിഷൻ വോയിസ് എന്ന സുവിശേഷ പ്രഘോഷണ പരിപാടി പവർ വിഷൻ ചാനലിൽ ആരംഭിക്കുമ്പോൾ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ 1994 മുതൽ സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചു വരികയാണ്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഇന്ന് ഭാരതത്തിലെ 19 സംസ്ഥാനങ്ങളിലായി 60 മിഷൻ വയലുകളിൽ സെൻറ്റ് പോൾസ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. ഇത്രയും വളർത്തി വലുതാക്കിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം ഭാരതത്തിൻ്റെ സുവിശേഷീകരണമാണ്. ഓരോ ക്രൈസ്തവൻ്റെയും നിയോഗമാണ് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം അതിതുവരെ കേൾക്കാത്ത ജനതകളുമായി പങ്കുവയ്ക്കുക എന്നുള്ളത്. അതാണ് സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ 23 വർഷങ്ങളായി ഇന്ത്യയുടെ വിവിധ വയൽ പ്രദേശങ്ങളിലായി നിർവഹിച്ചു വരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയും തുടർന്നും സെൻറ്റ് പോൾസ് മിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ പോയി സർവ്വജാതികളെയും ശിഷ്യപ്പെടുത്തുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുവിൻ. കണ്ടാലും ലോകത്തിൻ്റെ അവസാനം വരെ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൻ്റെ ഈ അവസാന വാക്യങ്ങൾ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു ഈ ലോകത്തിന് നൽകിയ നമുക്ക് ഏവർക്കുമായി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗമാണ്. സുവിശേഷം അറിഞ്ഞ് അനുഭവിച്ച ഒരു വ്യക്തി, കർത്താവിൻ്റെ വിമോചനം, കർത്താവിൻ്റെ ജീവൻ അനുഭവിച്ച ഒരു വ്യക്തിക്ക് അത് പങ്കുവയ്ക്കാതെ തരമില്ല. കർത്താവിൻ്റെ സുവിശേഷം ലോകത്തെ അറിയിപ്പാനും അവൻ്റെ പേരിൽ മറ്റുള്ളവരെ സ്നാനം കഴിപ്പാനും ശിഷ്യന്മാരാക്കുവാനുള്ള നിയോഗമാണ് കഴിഞ്ഞ 23 വർഷങ്ങളായി സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ കർത്താവിൽ ആശ്രയിച്ച്, അവൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിർവഹിച്ചു വരുന്നത്. പ്രസിദ്ധനായ വാഗ്മിയും സുവിശേഷകനുമായിരുന്ന സ്റ്റാൻലി ജോൺസ് ഇപ്രകാരം സുവിശേഷീകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്: ഒരു യാചകൻ തനിക്ക് എവിടെ നിന്നാണ് ഭക്ഷണം ലഭിച്ചതെന്ന് മറ്റു യാചകരോട് അറിയിക്കുന്നതാണ് സുവിശേഷീകരണം. എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും യാചകരാണ്, ദൈവത്തിൻ്റെ ഭൃത്യന്മാരാണ്. യേശു ക്രിസ്തുവിൽ ദൈവം നമുക്ക് പോഷണം നൽകി, ഭക്ഷണം നൽകി, നമ്മുടെ വിശപ്പടക്കി, നമ്മുടെ ദാഹം അകറ്റി. എല്ലാം പോകുന്ന ആ ഭക്ഷണവും പാനീയവും യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്ന ഭക്ഷണം, യേശു ക്രിസ്തു എന്ന പാനീയം നമുക്ക് ലഭിച്ചുവെങ്കിൽ, അതുവഴി നമുക്ക് ജീവിതത്തിന് തൃപ്തി ലഭിച്ചുവെങ്കിൽ, അതുവഴി രക്ഷ ലഭിച്ചുവെങ്കിൽ, ആ ഭക്ഷണത്തെ, ആ പാനീയത്തെ, രക്ഷയുടെ മാർഗമായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക എന്നുള്ള ദൗത്യമാണ് സുവിശേഷീകരണം എന്നുള്ളത്. ഒരു യാചകൻ തനിക്ക് എവിടെ നിന്ന് ഭക്ഷണം ലഭിച്ചുവെന്ന് മറ്റ് യാചകർക്ക് പറഞ്ഞു കൊടുക്കുന്ന ദൗത്യമാണ് സുവിശേഷീകരണമെങ്കിൽ, നമുക്ക് ലഭിച്ച ഭക്ഷണത്തെ ജീവൻ്റെ അപ്പമായ, ലോകത്തിൻ്റെ രക്ഷയായ യേശു ക്രിസ്തു എന്ന ജീവൻ്റെ അപ്പത്തെ അത് ലഭിക്കാത്തവർക്ക്, അതറിയാത്തവരുമായി പങ്കുവയ്ക്കുവാനുള്ള വലിയ ദൗത്യം കഴിഞ്ഞ 23 വർഷങ്ങളായി ഏറ്റെടുത്ത് കർത്താവിൽ നിർവഹിക്കുന്ന സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ പവർ വിഷൻ ചാനലിൽ കൂടി മിഷൻ വോയിസ് എന്ന സുവിശേഷീകരണ പരിപാടി തുടങ്ങുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനോട് ചേർന്ന് നിന്ന് സഹകരിച്ച, പ്രാർത്ഥനകൾ കൊണ്ടും കൈത്താങ്ങലുകൊണ്ടും സഹകരിച്ച എല്ലാവരും തുടർന്നും പവർ വിഷൻ്റെ ഈ ചാനലിൽ മിഷൻ വോയിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പരിപാടിയുമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും
വൈകുന്നേരം 9 മണി മുതൽ 9:30 വരെ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നതാണ്. സുവിശേഷീകരണ രംഗത്ത് ഫലപ്രദമായി കഴിഞ്ഞ നാളുകളിൽ സെന്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ പ്രവർത്തിച്ചതിൻ്റെ സാക്ഷ്യം ഈ എപ്പിസോഡുകളിൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. പ്രശസ്തരായ വാഗ്മികൾ സംസാരിക്കുകയും അതോടൊപ്പം സെന്റ് പോൾസ് മിഷൻ്റെ വിവിധ വയൽ പ്രദേശങ്ങളിലെ വേലകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനും ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തുടർന്ന് നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ധ്യാനിപ്പാനായിട്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇസ്രായേലിന് ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 22-23 അധ്യായങ്ങളിലായിട്ട് നാം പഠിക്കുന്നത് ഒരു വലിയ ആത്മീയ ഉണർവിലേക്ക് ദൈവജനം എത്തപ്പെടുന്ന ഒരു ചിത്രമാണ്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 21-ാം അധ്യായം 20-ാം അധ്യായം എല്ലാം പഠിക്കുമ്പോൾ വലിയ അന്ധകാരത്തിലേക്ക് ചില രാജാക്കന്മാർ ജനത്തെ തള്ളിയിടുന്നതായ ഒരു കാഴ്ച നമ്മളവിടെ കാണുന്നു. പ്രത്യേകാൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സെ, ആമോൻ എന്നീ രണ്ട് രാജാക്കന്മാരായി 57 വർഷത്തോളം ഇസ്രായേലിൽ ഭരണം നടത്തിയിട്ട് പ്രിയപ്പെട്ടവരെ, യെരുശലേം ദൈവാലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ പോലും അവരന്യ ദൈവങ്ങളെ കൊണ്ടുവന്ന് സ്ഥാപിച്ച്, ബാൽ വിഗ്രഹങ്ങളെ സ്ഥാപിച്ച്, അശേര പ്രതിഷ്ഠകളെ സ്ഥാപിച്ച് ജനത്തെ വലിയ അന്ധകാരത്തിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം. അങ്ങനെ ഈ ജനം ദൈവത്തെ അറിയാതെ, ന്യായപ്രമാണമില്ലാതെ വലിയ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് ജീവിക്കുന്നതായ ആ കാലഘട്ടത്തിൽ കേവലം 8 വയസ്സ് മാത്രമുള്ളതായ യോശിയാവിനെ ഇസ്രായേലിൻ്റെ 16-ാമത്തെ രാജാവായി ദൈവം അഭിഷേകം ചെയ്യുകയാണ്. നാം പഠിച്ചു വരുമ്പോൾ ഇസ്രായേൽ രാഷ്ട്രം രണ്ടായി വിഭാഗിക്കപ്പെട്ടതിന് ശേഷം യഹൂദ രാജ്യത്തിൻ്റെ 16-ാമത്തെ രാജാവായി 8-ാമത്തെ വയസ്സിൽ അഭിഷേകം ചെയ്യപ്പെട്ട യോശിയാവിൻ്റെ കാലഘട്ടം ഒരു വലിയ ആത്മീയ ഉണർവിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ വചനമില്ലാതെ, ആരാധനയില്ലാതെ, അന്ധകാരത്തിൽ ആകാശത്തിൻ്റെ ശക്തികളെ ആരാധിച്ച്, വിഗ്രഹങ്ങളെ ആരാധിച്ച്, അശേര പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ വണങ്ങി ജീവിച്ചു കൊണ്ടിരുന്ന ആ വലിയ സമൂഹത്തെ ഈ രാജാവ് ഒരു വലിയ ആത്മീയ വെളിച്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്? പ്രിയപ്പെട്ടവരെ, ആ വലിയ അന്ധകാരത്തിൻ്റെ നടുവിൽ ഒരു ചെറിയ കൈത്തിരിയായി അവൻ തെളിഞ്ഞ് ഒരു വലിയ പ്രകാശമായി അവൻ്റെ ജീവിതം മാറുന്നതായി ദൈവവചനത്തിൽ നമ്മൾ കാണുകയാണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, 8-ാമത്തെ വയസ്സിലാണെങ്കിൽ പോലും ദൈവം അവനെ തിരഞ്ഞെടുക്കുകയാണ്. ഞാനൊരു ചിന്ത ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിലേ തന്നെ ദൈവ വഴിയിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, 8-ാമത്തെ വയസ്സിലാണെങ്കിലും ദൈവം അവനെ അഭിഷേകം ചെയ്തു. ദൈവം അവനിലൂടെ ചില വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. നമുക്കറിയാം, മനശ്ശെ, ആമോൻ എന്നീ രാജാക്കന്മാർ ഭരിച്ച് മുടിച്ച് ദേശത്തെ അന്ധകാരത്തിൽ നശിപ്പിച്ച് ദൈവത്തിൻ്റെ ന്യായവിധി അവർക്ക് മേൽ ചൊരിയപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു പാത്രം കഴുകി തുടച്ച് കമിഴ്ത്തി വെക്കുന്നത് പോലെ ഇസ്രായേലിനെ ഞാൻ നശിപ്പിച്ച് കളയുമെന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ന്യായവിധി പ്രഖ്യാപിക്കപ്പെട്ടതായ ആ ദേശത്ത് തന്നെയാണ് ഈ യോശിയാവ് ഒരു വലിയ ആത്മീയ ഉണർവിൻ്റെ വെളിച്ചം അവൻ തെളിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾ ഓർക്കണം, ദൈവത്തിൻ്റെ മഹത്വം. ഈ ചെറിയ ബാലനെങ്കിലും ദൈവം അവനെ ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, എങ്ങനെയാണ് ഈ രാജ്യത്തെ അവനൊരു വലിയ
വലിയ ഉണർവിലേക്ക് നയിച്ചത്? ദൈവവചനത്തിൽ നിന്ന് 22-23 അധ്യായങ്ങളിൽ നിന്ന് ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. ഒന്നാമതായിട്ട്, പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് അവൻ ഈ ജനത്തെ ഉണർവിലേക്ക് നയിച്ചത്? ദൈവത്തിൻ്റെ വചനം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 22 അതിൻ്റെ 8 വാക്യം, അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ന്യായപ്രമാണ പുസ്തകം യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, കേവലം 57 ഇസ്രായേലിൽ ന്യായപ്രമാണം അവർ കേട്ടിട്ടില്ല. മനശ്ശെയും ആമോനുമായി അവർ ഭരണം നടത്തി, വലിയ അന്ധകാരമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. എന്നാൽ യോശിയാവ് ഭരണമേറ്റെടുത്ത് അവൻ മുമ്പോട്ട് വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഹൽക്കിയ പുരോഹിതൻ്റെ അരികിലേക്ക് തൻ്റെ രായസക്കാരനായ ഷാഫാനെ അവൻ പറഞ്ഞയക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഷാഫാനെ പറഞ്ഞയക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവാലയത്തിൻ്റെ അറ്റകുറ്റങ്ങൾ തീർക്കണം, അവിടെ ആരാധന തുടങ്ങണം, ജനത്തെ ആത്മീക ഉണർവിലേക്ക് നയിക്കണം. അതിനു വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ഷാഫാനെ പറഞ്ഞുവിടുന്നു. ഷാഫാൻ കടന്നു ചെന്ന് അവൻ ഹൽക്കിയ പുരോഹിതൻ്റെ അരികിൽ കാര്യങ്ങൾ പറഞ്ഞ് ക്രമീകരിക്കുമ്പം ദൈവാലയം പരിശോധിച്ച ഈ പുരോഹിതൻ ഹൽക്കിയ പുരോഹിതന്, പ്രിയപ്പെട്ടവരെ, ദൈവാലയത്തിൽ നിന്ന് ന്യായപ്രമാണം കണ്ടുകിട്ടുകയാണ്, ദൈവത്തിൻ്റെ വചനം കണ്ടുകിട്ടുകയാണ്. നമുക്കറിയാം, അന്ന് കണ്ടുകിട്ടിയത് ഒരുപക്ഷെ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളാകാം, അല്ലെങ്കിൽ ആവർത്തന പുസ്തകം മാത്രമാകാം. പ്രിയപ്പെട്ടവരെ, ഏതും ആയിക്കൊള്ളട്ടെ, ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ ഒരു വലിയ ഉണർവിലേക്ക് നയിച്ചത് ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്ന് ചിന്തിക്കണം, എവിടെയാണ് വചനം കാണാതെ പോയത്? എവിടെയാണ് വചനം നഷ്ടമായത്? ദൈവാലയത്തിൽ തന്നെയാണ്. ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ ആലയത്തിൽ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം കാണാതെ പോയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായി ദൈവവചനം ആരും അന്വേഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ചടങ്ങുകളായിട്ട് പല കാര്യങ്ങളും ഒരുപക്ഷേ ആ ആലയത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം. ദൈവത്തിന് മഹത്വം. എന്നാൽ വചനം അന്വേഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സമൂഹത്തിലേക്ക് നമ്മൾ ചിന്തിക്കുക, ഇന്നത്തെ സഭാ സമൂഹങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും പലയിടത്തും വചനം കാണുന്നില്ല. പല കാര്യങ്ങളും ചടങ്ങായിട്ട് നടക്കുന്നുണ്ട്, ന്യായപ്രമാണം കാണാതെ പോയിരിക്കുകയാണ്. ദൈവവചനം ജനത്തിന് അറിയാൻ കഴിയുന്നില്ല. ദൈവവചനം വേണ്ടുന്നതുപോലെ പഠിപ്പിക്കുന്നില്ല. സത്യവചനം ജനം അറിയാതെ പോയിരിക്കുന്നു, വചനം കാണാതെ പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവാലയത്തിൽ നഷ്ടപ്പെട്ടു പോയ വചനം മഹാപുരോഹിതൻ കണ്ടെത്തിയിട്ട് അത് രായസക്കാരനായ ഷാഫാനെ ഏൽപ്പിക്കുകയാണ്. ഷാഫാൻ അവൻ ആ പുസ്തകം വിടർത്തി വായിച്ചു. പ്രിയപ്പെട്ടവരെ, ആ പുസ്തകം വിടർത്തി വായിച്ചിട്ട് ഷാഫാൻ അത് കൊണ്ടുവന്ന് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവിന് മഹത്വം. ദൈവമക്കളെ, രാജാവും ആ വചനം വായിക്കാനായിട്ട് തുടങ്ങുന്നു. ദൈവമക്കളെ, ഈ രാജ്യത്തെ വലിയ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, വലിയ ആത്മീക ഉണർവിലേക്ക് നയിച്ചത് ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം. ഈ സന്ധ്യയെങ്കിൽ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ആലയത്തിൽ ദൈവത്തിൻ്റെ വചനം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ദൈവത്തിൻ്റെ വചനം കണ്ടെത്തിയിട്ടുണ്ടോ? വചനം ഏതെങ്കിലും ഒരു മൂലയ്ക്കൽ പൊടി പിടിച്ചിരിക്കുകയാണോ? യെരുശലേം ദൈവാലയത്തെ സംബന്ധിച്ചിടത്തോളം 57 പ്രിയപ്പെട്ടവരെ, വചനം പൊടി പിടിച്ച് ഏതോ ഒരു മൂലയ്ക്കിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിന് മഹത്വം. എന്നാൽ ദൈവം എഴുന്നേൽപ്പിച്ച രാജാവ് കടന്നു വന്ന്, ദൈവമക്കളെ, അവൻ ഭരണം തുടങ്ങിയപ്പോൾ മഹാപുരോഹിതൻ ആ വചനം കണ്ടെടുക്കുകയാണ്. ഇന്നും ദൈവമക്കളെ, വചനം നഷ്ടപ്പെട്ടിരിക്കുന്നു, വചനം കാണാതെ പോയിരിക്കുന്നു, വചനം പലരും അന്വേഷിക്കുന്നില്ല, സത്യവചനം അനേകരും തിരിച്ചറിയുന്നതുമില്ല. ഒന്നാമത്, ഈ ജനത്തെ ഉണർവിലേക്ക് നയിച്ചത്, ഈ രാജ്യത്തെ ഉണർവിലേക്ക് നയിച്ചത് ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം അന്ധകാരത്തിലേക്ക് പോകുമ്പോൾ, ഇന്നത്തെ
സഭാ സമൂഹങ്ങൾ അന്ധകാരത്തിലേക്ക് പോകുമ്പോൾ ഞാനും നിങ്ങളും ഓർത്തുകൊള്ളണം, ദൈവത്തിൻ്റെ വചനം കാണാതെ പോകുന്നു, ദൈവത്തിൻ്റെ വചനം ജനം തിരിച്ചറിയാതെ പോകുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരുടെയും തന്നെ കയ്യിൽ വചനമുണ്ട്, വേദപുസ്തകമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ കയ്യിലിരിക്കുന്ന വചനം അതെന്താണെന്ന് തിരിച്ചറിയാതെ, ആ വചനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ, ആ വചനത്തിലുള്ള സന്തോഷം അതിലുള്ള സമാധാനം തിരിച്ചറിയാതെ അനേകർ പ്രിയപ്പെട്ടവരെ വചനമില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത് ഈ രാജ്യത്തുണർവുണ്ടായതിൻ്റെ കാരണം അവൻ ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നാം മുമ്പോട്ട് പഠിച്ചു വരുമ്പോൾ ഇവിടെ നാം കാണുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, രാജാവ് ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ കേട്ട് വസ്ത്രം കീറി എന്നാണ്. പ്രിയപ്പെട്ടവരെ, ശാഫാൻ കൊണ്ടുവന്ന് കൊടുത്തതായ ഈ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം ഈ രാജാവ് അവൻ തുറന്ന് വായിക്കാനായിട്ട് തുടങ്ങി. ദൈവത്തിൻ്റെ വചനം വായിച്ചു കൊണ്ടിരുന്ന ഈ രാജാവിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ വായിച്ചത്, ദൈവത്തിന് സ്തോത്രം, ഈ വചനങ്ങളെ കേട്ട് അവൻ വസ്ത്രം കീറുകയാണ്, അവൻ സങ്കടപ്പെടുകയാണ്. താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണാം, രാജാവ് വചനത്തിൻ്റെ മുമ്പിലിരുന്ന് അങ്ങ് കരയാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മഹത്വം, ഈ രാജാവ് ദൈവത്തിൻ്റെ വചനം കേട്ട് കരയാനായിട്ട് തുടങ്ങി. അവൻ തന്നെ തന്നെ താഴ്ത്താനായിട്ട് തുടങ്ങി. അവൻ ദൈവത്തോട് അയ്യം വിളിച്ച് നിലവിളിക്കാനായിട്ട് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഹൽക്കിയാവ് പുരോഹിതനെയും ശാഫാനെയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഹുൽദ പ്രവാചകിയുടെ അരികത്തേക്ക് ഈ രാജാവ് പറഞ്ഞയക്കുകയാണ്, ഈ വചനത്തിലെ കാര്യങ്ങൾ എന്തു ചെയ്യണം, ഈ വചനം എങ്ങനെ അനുസരിക്കണം എന്നറിയാനായിട്ട് ആലോചന ചോദിക്കാൻ ദൈവത്തിൻ്റെ പ്രവാചകി ഹുൽദ പ്രവാചകിയുടെ അരികിലേക്ക് ഈ രാജാവ് ഇവരെ പറഞ്ഞയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ന്യായവിധി നടത്തപ്പെട്ട ദേശമാണിത്. ദൈവത്തിൻ്റെ ന്യായവിധി ഈ രാജ്യത്തിനെതിരെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. എങ്കിലും ഈ രാജാവ് ദൈവത്തിൻ്റെ വചനം അന്വേഷിച്ചത് കൊണ്ട്, പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട്, അവൻ വചനത്തിൻ്റെ മുമ്പിൽ കരഞ്ഞ് ദൈവത്തോട് നിലവിളിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി മാറ്റിവെക്കുകയാണ്. നമുക്കറിയാം, ഈ രാജാവിൻ്റെ കാലം അവൻ തൻ്റെ പിതാക്കന്മാരോട് ചേരുന്നത് വരെ ഈ ന്യായവിധി ദൈവം മാറ്റിവെക്കുകയാണ് എന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നെങ്കിലും ഇതുപോലെ വചനം കേട്ട് കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൻ്റെ മുമ്പിൽ വസ്ത്രം കീറിയ രാജാവ് തന്നെത്താൻ താഴ്ത്തി അവൻ ദൈവത്തോട് നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ നിലവിളിച്ചത് നിമിത്തം ആ രാജ്യത്തിൻ്റെ മേൽ വന്ന ദൈവത്തിൻ്റെ ന്യായവിധി ചില വർഷങ്ങൾ നീണ്ടുപോകുകയാണ്. കർത്താവിന് മഹത്വം. നമ്മുടെ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ, നമ്മുടെ ദേശം രക്ഷപ്പെടണമെങ്കിൽ, നമ്മുടെ ദേശത്തൊരാത്മീക ഉണർവ് സംഭവിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം വചനത്തിൻ്റെ മുമ്പിലിരുന്ന് കരയണം. കർത്താവിന് മഹത്വം. ജീവിതത്തിൻ്റെ തോൽവികൾ ദൈവസന്നദ്ധിയിൽ സമ്മതിച്ച് ദൈവത്തോട് നിലവിളിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ന്യായവിധി കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എങ്കിൽ പോലും അതിന് അവധി വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്, അത് നീട്ടിവെക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദേശം ഉണരാൻ, നമ്മുടെ സഭ ഉണരാൻ, ഒരു വലിയ ആത്മീയ ഉണർവ് നമ്മുടെ ദേശത്ത് സംഭവിക്കാൻ ദൈവമക്കൾ വചനം കേട്ട് ദൈവസന്നദ്ധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കണം. നഹമ്യാവിൻ്റെ പുസ്തകം വേദപുസ്തകത്തിലെ ചരിത്ര പുസ്തകമാണ്. നമുക്കറിയാം, ആ പുസ്തകം നാം പഠിച്ചു വരുമ്പോൾ നഹമ്യാവ് അർദ്ധശിക്ഷ രാജാവിൻ്റെ കൊട്ടാരത്തിൽ, പ്രിയപ്പെട്ടവരെ, മാസങ്ങൾ അവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എന്തിനാണ് അവൻ കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചത്? യെരുശലേം നശിപ്പിക്കപ്പെട്ട് കിടക്കുന്നു, അതിൻ്റെ മതിലുകൾ തീവച്ചും ചുട്ടും വെന്തരിച്ചും കിടക്കുകയാണ്, ആരാധനയില്ല, ന്യായപ്രമാണമില്ല. പ്രിയപ്പെട്ടവരെ, നഹമ്യാവ് രാജാവിനോട് കാര്യം ഉണർത്തിച്ചു. രാജാവ് അവന് അനുവാദ കൽപ്പന കൊടുത്തു, അവൻ യെരുശലേമിലേക്ക് മടങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, യെരുശലേമിലേക്ക് മടങ്ങി വന്ന നഹമ്യാവ് അവൻ നശിച്ചു കിടന്ന യെരുശലേമിനെ പണിയാൻ തുടങ്ങി. നമുക്കറിയാം, അതിൻ്റെ മതിലുകൾ 10 വാതിലുകളുള്ള യെരുശലേമിൻ്റെ മതിലുകൾ അവർ പണിയാനായിട്ട് ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, പണി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, സൻബല്ലത്തും തോബിയാവും എഴുന്നേറ്റു, ശത്രു എഴുന്നേറ്റു, അവരുടെ പണിയെ തടസ്സപ്പെടുത്താനായിട്ട് തുടങ്ങി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്, ഒരു കയ്യിൽ ആയുധം
പിടിച്ച് ഒരു കൈ കൊണ്ട് അധ്വാനിച്ച് യെരുശലേമിന്റെ മതിലുകൾ കേവലം 52 ദിവസങ്ങൾ കൊണ്ട് നെഹമ്യാവ് പണിത് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, പണി പൂർത്തീകരിച്ചപ്പം നെഹമ്യാവ് ദൈവജനത്തിനൊരു ആലോചന കൊടുത്തു. എന്താണ്? എല്ലാവരും നീർവാതിലിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടണം. പ്രിയപ്പെട്ടവരെ, നീർവാതിൽ അത് ദൈവത്തിന്റെ വചനത്തെ സൂചിപ്പിക്കുന്ന വാതിലാണ്. ആ വാതിലിന്റെ മുമ്പിൽ ന്യായപ്രമാണം വായിച്ചു കേട്ടാൽ ഗ്രഹിക്കാൻ പ്രാപ്തരായ കുഞ്ഞുങ്ങളടക്കം സകലരും ഒരുമിച്ച് കൂടണമെന്ന് ദൈവത്തിന്റെ ദാസൻ ആലോചന കൊടുത്തു. പ്രിയപ്പെട്ടവര്, ആ ദിവസം കടന്നു വന്നു. ജനമെല്ലാം കൂടി വന്നു. എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ നെഹമ്യാവ് എഴുന്നേറ്റു, എസ്രാ ശാസ്ത്രി എഴുന്നേറ്റു, ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവന്നു, അത് വിടർത്തി വായിക്കാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ചുരുക്കി പറയട്ടെ, ന്യായപ്രമാണത്തിലെ വാക്യങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനം ആ വചനത്തിന്റെ മുമ്പിലിരുന്ന് അവർ ഏങ്ങി ഏങ്ങി കരയാനായിട്ട് തുടങ്ങി. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളൊക്കെ നാം വായിച്ചു വരുമ്പം നെഹമ്യാവ് എഴുന്നേറ്റ് നിന്ന് ജനത്തോട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ കരയരുത്, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയിങ്കലെ സന്തോഷം നിങ്ങളുടെ ബലമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം കേട്ട് കരഞ്ഞ ജനത്തോട് നെഹമ്യാവ് പറഞ്ഞു, ഇനി നിങ്ങൾ കരയേണ്ട കാര്യമില്ല, ഇനി നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല, ദൈവം നിങ്ങളുടെ ബലമായി കൂടെയുണ്ട്. കർത്താവിന് മഹത്വം. ദൈവമക്കളെ, ഞാൻ നിങ്ങൾ ഒരു സത്യം അറിയണം. കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ജീവിതം സമർപ്പിച്ചു കൊടുത്ത് പാപത്തെ ഏൽപ്പിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ നീ ജീവിതം കൊടുത്തതാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരുന്ന വാഗ്ദത്തമാണ്, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, വചനം കേട്ട് കരയണം. ഇന്ന് രാത്രി വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെങ്കിലും ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഒന്ന് കരയാൻ, അനുതപിക്കാൻ, ഒരു സത്യമായ അനുതാപം ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി നാം തിരിഞ്ഞു നോക്കണം, ജീവിതത്തിലേക്ക് ഒന്ന് പരിശോധിക്കണം. നമ്മൾ യഥാർത്ഥമായി യേശു കർത്താവുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഒരു നല്ല മാനസാന്തര അനുഭവം ക്രൂശിൻ്റെ ചുവട്ടിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. നാം വീണ്ടും പഠിക്കുമ്പോൾ ഈ വലിയ ഉണർവിൻ്റെ കാരണം എന്താണ്? ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ രാജാവ് എഴുന്നേറ്റ് നിന്ന് ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രാജാവ് വായിച്ചു കേട്ട വചനം ജനത്തെ കൂട്ടി വരുത്തി സകല ജനങ്ങളോടും ഈ വചനം അറിയിച്ചു. എല്ലാവരും വചനം കേട്ടു. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ രാജാവ് എഴുന്നേറ്റ് നിന്ന് തൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രാജാവ് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം അനുസരിക്കാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നു. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, രാജാവ് ജനങ്ങളോട് പറയുകയാണ്, ഈ ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ അനുസരിക്കാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജനങ്ങളെല്ലാം ഒരു മനസ്സോടെ പറഞ്ഞു, ഞങ്ങളെല്ലാം വചനമനുസരിച്ചു കൊള്ളാം. കർത്താവിന് മഹത്വം. ഈ രാജ്യത്ത്, പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൽ ഒരു വലിയ ഉണർവ്, 1000 വർഷങ്ങളായി സംഭവിക്കാത്ത വലിയ ഉണർവ് സലോമോന്റെ കാലത്തിന് ശേഷം, പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഇസ്രായേലിൽ ഒരു വലിയ ഉണർവ് സംഭവിച്ചു. കാരണം എന്താണ്? വചനമനുസരിക്കാനായിട്ട് തീരുമാനിച്ചു. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ഈ രാജാവ് എന്താണ് ചെയ്തത്? നമുക്കറിയാം, തൻ്റെ പിതാക്കന്മാർ മനശ്ശെയും ആമോനുമായി ഇസ്രായേൽ ദേശത്ത് സ്ഥാപിച്ചതായ എല്ലാ അശേര പ്രതിഷ്ഠകളെയും ബാൽ വിഗ്രഹങ്ങളെയും അവർ തച്ചുടയ്ക്കാനായിട്ട് തീരുമാനിച്ചു. ഇതെല്ലാം നശിപ്പിച്ച്, ഇതെല്ലാം തകർത്ത് ഉടച്ച് ചാരമാക്കി കെദ്രോൻ തോട്ടിൽ ഒഴുക്കി കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രതിമകളെ, ഈ അന്യദൈവങ്ങളെയെല്ലാം നീക്കിക്കളയുകയാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ പോലും സ്ഥാപിച്ചിരുന്ന ഈ വിഗ്രഹങ്ങളെ തകർത്തുടച്ച് വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാനായി ജനത്തെ മുമ്പോട്ട് നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ആത്മീയ ഉണർവ് സംഭവിക്കണമോ? ഇന്നും സഭയിലും സമൂഹത്തിലും നമ്മുടെ മധ്യത്തിലും സ്ഥാപിച്ചിരിക്കുന്ന അന്യ ദൈവങ്ങളെ തകർത്തുടച്ച് അന്യാരാധനയിൽ നിന്ന് ജനത്തെ വിടുവിച്ച് സത്യാരാധനയിലേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുവന്നാൽ ഒരു വലിയ ഉണർവ് നമ്മുടെ രാജ്യത്തും സംഭവിക്കും, നമ്മുടെ സമൂഹത്തിലും സംഭവിക്കും.
ആവശ്യം. പ്രിയപ്പെട്ടവരെ, അതാണ് നമുക്ക് ആവശ്യം. വചനമനുസരിക്കാൻ തീരുമാനിക്കണം. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു എന്ന് അറിഞ്ഞ് അതിനനുസരണമായി ജീവിതം ക്രമീകരിക്കാൻ ഞാനും നിങ്ങളും തീരുമാനിക്കണം. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ഈ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അവന് ന്യായ പ്രമാണം വായിച്ചപ്പോൾ, അത് മനസ്സിലാക്കിയപ്പോൾ, കർത്താവിന് മഹത്വം, ഒരു വലിയ ഉത്സവം, ഒരു വലിയ പെസഹ അവരുടെ നടുവിൽ ആചരിക്കുകയാണ്. അതാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. പ്രിയപ്പെട്ടവരെ, രാജാവ് എന്താണ് ചെയ്തത്? ഇസ്രായേലിന് ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മഹത്വം. സലോമോന്റെ കാലത്തിന് ശേഷം ഇസ്രായേലിൽ ഒരു വലിയ പെസഹ അവരാചരിക്കുകയാണ്. എന്താണ് പെസഹ? നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുവിനെയാണ് അത് കാണിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണം, അവൻ്റെ പുനരുദ്ധാനം, ഇതിനെയെല്ലാമാണ് അത് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെസഹ കുഞ്ഞാടായി ലോകത്തിൽ അവർ അവതരിച്ച നമ്മുടെ കർത്താവായ യേശുവിനെയാണ് ഈ പെസഹ കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണിച്ചു കൊടുത്തു, യേശുവിനെ കാണിച്ചു കൊടുത്തു. വലിയ ഉണർവിലേക്ക് ജനത്തെ നടത്തിയതിൻ്റെ പ്രധാന കാരണം, പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണം കേട്ടു, വചനം പഠിച്ചു, വചനം അനുസരിക്കാനായിട്ട് തീരുമാനിച്ചു, യേശുവിനെ ഉയർത്തി കാണിച്ചു. ദൈവത്തിന് മഹത്വം. ജനം ഉണരണമെങ്കിൽ, സഭ ഉണരണമെങ്കിൽ യേശു ഉയർത്തപ്പെടണം, യേശുവിനെ കാണിച്ചു കൊടുക്കണം. ദൈവമക്കളെ, എന്തുകൊണ്ടാണ് ജനം അന്ധകാരത്തിലേക്ക് പോകുന്നത്? യേശുവിനെ പ്രസംഗിക്കുന്നവരില്ല. ഒത്തിരി കാര്യങ്ങൾ പ്രസംഗിക്കുന്നവരുണ്ട്. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞതുപോലെ തന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടാൽ അനേകർ ആകർഷിക്കപ്പെടും, അനേകർ വിടുവിക്കപ്പെടും, ഒരു വലിയ ഉണർവ് സഭയിലുണ്ടാകും. ദൈവമക്കളെ, ആകയാൽ അങ്ങനെ ഒരു ഉണർവിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, അതിനായി വലിയവനായ ദൈവം നമ്മെയും സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ ശിരസുകളെ വണങ്ങി നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ദേശത്തെ സഭകളുടെ ഒരു ആത്മീക ഉണർവിനായി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, ഒരു ഉണർവിനായിട്ട് ഞങ്ങൾ കൊതിക്കുകയാണ് കർത്താവേ. വചനം കാണാതെ പോയിരിക്കുന്നിടത്ത്, വചനത്തിലെ സത്യങ്ങൾ മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നിടത്ത് കർത്താവേ, നിന്റെ സത്യവചനം ഞങ്ങളുടെ മധ്യെ വെളിപ്പെട്ട് വരട്ടെ കർത്താവേ. ഈ വചനത്തിലൂടെ യേശുവിനെ ഉയർത്താൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ഒരു വലിയ ആത്മീക ഉണർവിലേക്ക് നടത്തണമേ എന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ തന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.